നമ്മൾ ന്യൂയോർക്കിലാണ്, ന്യൂയോർക്ക് നഗരത്തിൽ. ന്യൂയോർക്കിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ ഞാൻ ന്യൂയോർക്കിലുള്ള എൻ്റെ ചേട്ടൻ കുരിയച്ഛനെ കൂട്ടിക്കൊണ്ട് ന്യൂയോർക്കിൻ്റെ നഗരത്തിലെ മൻഹാട്ടൻ ദ്വീപിലെ പ്രധാന ചരിത്ര സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ലോകയാത്ര നടത്തുമ്പോൾ, പ്രത്യേകിച്ച് അമേരിക്കയിലേക്കൊരു യാത്ര നടത്തുമ്പോൾ, ന്യൂയോർക്കൊന്ന് കാണണം എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിൽ വല്ലാണ്ടുണ്ടാവും. അപ്പോൾ മാൻഹാട്ടൻ ദ്വീപിലൂടെ ഉള്ളൊരു സഞ്ചാരം, ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ മാൻഹാട്ടൻ മാത്രമല്ല, പക്ഷേ ന്യൂയോർക്ക് കാണാൻ വേണ്ടി ഒരു സഞ്ചാരി എത്തുന്നതെന്ന് പറഞ്ഞാൽ അത് മാൻഹാട്ടൻ ദ്വീപിലാണ്, മാൻഹാട്ടൻ ദ്വീപിൻ്റെ പല ഭാഗങ്ങളിലാണ്. അപ്പോൾ നമ്മൾ റോക്ക്ഫെല്ലർ സെൻറ്ററിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഡബിൾ ഡെക്കർ ബസ് പിടിച്ച്, ആ ഡബിൾ ഡെക്കർ ബസ്സിൽ ഇന്ന് ഉച്ച കഴിയുന്നത് വരെ, അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഒരു ഫുൾ ഡേ പാസ് എടുത്തു. എന്നിട്ട് ഞാൻ ആ ബസ്സിൻ്റെ മുകൾ നിലയിലേക്ക് കയറി. അപ്പോൾ നല്ല തണുപ്പുള്ള കാലമാണ്, അതുകൊണ്ട് തന്നെ കുരിയച്ഛൻ കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനിവിടെ ഇരിക്കണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഒരാവശ്യമില്ല, താഴെ പോയിരുന്നു, തണുപ്പ് അടിക്കാതിരിക്കാമല്ലോ, മുകളിൽ ഓപ്പണാണ്. അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നല്ല കാറ്റാണ്, ഈ കാറ്റ് അടിക്കുമ്പോഴത്തേക്കും തണുപ്പിൻ്റെ തീവ്രത വർദ്ധിക്കും. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്കറിയാം, കൈയൊക്കെ മരച്ച് മുഖത്ത് കാറ്റടിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ ഷൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് വേറെ നിർവാഹമില്ല. അപ്പോൾ ഞാൻ മുകളിലിരുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുരിയച്ഛൻ താഴെ പോയിരിക്കുന്നു. ഈ സ്റ്റെപ്പുണ്ട് താഴേക്ക് കയറി ഇറങ്ങി നിന്ന സ്റ്റെപ്പിൽ, അതിൻ്റെ ഒരു രണ്ട് നാല് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി നിന്നിട്ട് ഒരു മൈക്കും കയ്യിൽ പിടിച്ച് ഒരു ഗൈഡ് സംസാരിക്കുന്നുണ്ട്. ഈ ഗൈഡ് കടന്നു പോകുന്ന ഓരോ കാഴ്ചയുടെയും വിവരണങ്ങൾ തരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ റോക്ക്ഫെല്ലർ സെൻറ്റർ എന്ന് പറയുന്ന ഏതാണ്ട് മാൻഹാട്ടൻ ദ്വീപിൻ്റെ ഒരു മധ്യഭാഗത്താണ്. നമ്മൾ വടക്കോട്ടൊന്ന് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് താഴേക്ക് തെക്കോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം പോകുമ്പോൾ നമ്മൾ അവിടുത്തെ പല കാഴ്ചകളും കണ്ട്, ഞാനതെല്ലാം വിവരിക്കുന്നില്ല, അതൊക്കെ അക്കാലത്തെ സഞ്ചാരത്തിലും പിന്നീടുള്ള സഞ്ചാരങ്ങളിലും പലതവണ ന്യൂയോർക്കിലൂടെ നമ്മൾ സഞ്ചാരം നടത്തുകയൊക്കെ കാണിച്ചതാണ്. പക്ഷേ എന്നെ ആദ്യം ആകർഷിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയേറെ ഗോപുരങ്ങളും ഇത്രയേറെ കെട്ടിടങ്ങൾ, ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ നഗരത്തിലെ ഒരു ഭാഗം ഒരു വനം പോലെയാണ്. സെൻട്രൽ പാർക്ക് എന്നാണ് അതറിയപ്പെടുന്നത്. സെൻട്രൽ പാർക്ക് 850 ഏക്കർ സ്ഥലം ഈ നഗരത്തിൻ്റെ നടുക്ക്, അതൊരു റെക്ടാങ്കുലർ ഷേപ്പിൽ, അതായത് ഒരു തോന്നിയ ഷേപ്പിലൊന്നുമല്ല, നല്ല കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് വരച്ച പോലെ 850 ഏക്കർ സ്ഥലം ഇങ്ങനെ നഗരത്തിൻ്റെ ഒത്ത മധ്യഭാഗത്തിൽ, ഈ മാൻഹാട്ടൻ ദ്വീപിൻ്റെ ഏതാണ്ടൊരു മധ്യഭാഗത്തിൽ വെറുതെ ഇട്ടിരിക്കുക. ഇത് വെറുതെ ഇട്ട അടുത്ത കാലത്തല്ല, ഈ മാൻഹാട്ടനിൽ ഈ ന്യൂയോർക്ക് നഗരം വളർന്നു വരുന്ന കാലത്തെ നഗരാസൂത്രകരുടെ പ്ലാനിങ്ങാണ്. 300 കൊല്ലം മുമ്പെങ്കിലും എടുത്തൊരു തീരുമാനമാണ്, നഗരം എത്ര വളർന്നാലും ഈ ഭാഗത്ത് ഒരു കെട്ടിടവും പണിയരുത്, ഇവിടം ഒരു പാർക്കായി, ഒരു ഉദ്യാനമായി, സ്വാഭാവികമായി മരങ്ങൾ വളരുന്ന ഒരിടമായി, ആളുകൾക്ക് ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന ഇടമായി, വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളും ഉള്ളൊരു സ്ഥലമായിട്ട് നിലനിർത്തണമെന്ന്. അതിന്നും അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതിനകത്തേക്ക് നിരവധി ആളുകൾ കയറിപ്പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിന് ചുറ്റുമുള്ള ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാം. അതിമനോഹരമാണ് ഈ സെൻട്രൽ പാർക്ക്. ഈ സെൻട്രൽ പാർക്കിന് സമീപത്ത് പലയിടത്തും ബസ് നിർത്തും. ഈ നിർത്തുന്ന സ്ഥലങ്ങളൊക്കെ ടൂറിസ്റ്റുകളുടെ ആകർഷണ കേന്ദ്രങ്ങൾ, കാരണം അവിടെ ഇറങ്ങും, എന്നിട്ട് ഈ പാർക്കിലെ പല കാഴ്ചകളിലേക്ക് പോകും. ഈ പാർക്കിൻ്റെ ഓരങ്ങളിൽ, അതായത് പാർക്കിന് ചുറ്റും പാതകളുണ്ട്, അതിൻ്റെ ആ പാതയ്ക്ക് മറുവശത്തായിട്ട് പ്രൗഢഗംഭീരമായ പല കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളിൽ പലതും പലതരം മ്യൂസിയങ്ങളാണ്. പക്ഷേ എനിക്കിവിടെ ഒന്നും ഇറങ്ങണമെന്ന് തോന്നില്ല. കാരണം എന്തറിയോ, എനിക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തെ ആകെ പിടിച്ചുലച്ച ഒരു ദൃശ്യത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. സഞ്ചാരത്തിൻ്റെ ആദ്യ നാളുകൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ 2001 സെപ്റ്റംബർ 11 ഇങ്ങനെ കത്തി ഇടിഞ്ഞ് അമർന്ന് താഴേക്ക് വീഴുന്നൊരു കാഴ്ച. എനിക്ക് ഈ കെട്ടിടങ്ങൾ, വളരെ ഉയരമുള്ള നിർമ്മിതികൾ, അത് നിർമ്മിക്കുന്ന ടെക്നോളജി, അത് പടുത്തുയർത്തുന്ന ആ ചടുലത, ഇതൊക്കെ എനിക്ക് വളരെ കൗതുകമുള്ള കാഴ്ചകളും കഥകളുമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അത്തരത്തിൽ നിർമ്മിച്ച ഒന്നതിനെ ഏതോ ഒരു ടെക്നോളജി കൊണ്ട് അതുവരെ ആരും ഉപയോഗിക്കാത്ത ഒരു ഭീകരാക്രമണ പദ്ധതിയിലൂടെ മണിക്കൂറുകൾ കൊണ്ട് തകർത്ത് താഴെ ഇട്ടു എന്ന് പറയുന്നത് എനിക്ക് അവിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു. ഞാനെപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയുടെ വൈകാരികമായ അംശത്തിലേക്ക് പോകുന്നതിനപ്പുറം അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളും അത് നടപ്പാക്കിയ രീതിയും അതിൻ്റെ ഓരോ മിനിറ്റിലും സംഭവിച്ച കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനും അത് മനസ്സിൽ അതൊന്ന് റീകളക്ട് ചെയ്ത് വീണ്ടും ഒരു സിനിമ പോലെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള നിരവധി വാർത്തകളും വിശകലനങ്ങളും നടത്തി നമ്മൾ മനസ്സിൽ കാണുകയും ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ആ വാർത്തയെ ടെലിവിഷനിൽ വന്നതും പത്രങ്ങളിൽ വന്നതും ഒക്കെ പലതവണ വായിച്ച് ഇതിരിക്കുന്ന സ്ഥലം എവിടെയായിരിക്കും, ഇരട്ട ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിരിക്കുക, അത് ചേർന്നെങ്ങനെയാണോ നിൽക്കുക,
ഇത് പിന്നീട് അതിൻ്റെ മാപ്പൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലായി അങ്ങനെയല്ല, ചേർന്നല്ലിരിക്കുക, ഒരു ഡയഗണലായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന രണ്ട് കെട്ടിടങ്ങൾ, അതിലേക്ക് വിമാനം വന്ന് ഇടിച്ച് കയറുമ്പോൾ ഒരു ഒരു വിമാനത്തിൻ്റെ ചിറകുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനോളമൊക്കെ വലിയ വിമാനങ്ങൾ ഒരു കഷ്ടിച്ചൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ നീളത്തോളം വരും, രണ്ട് ചിറകുകളുടെ ചേരുന്ന അത്രയും എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിപ്പമുള്ളൊരു വിമാനത്തെ അകത്തേക്ക് കയറ്റാൻ മാത്രം വലിപ്പമുള്ളതാണ് ഓരോ കെട്ടിടമെന്ന് പറയുമ്പോൾ ഒന്നാലോ ചോദിക്കുക, ആ വിമാനത്തിനകത്ത് ആ കെട്ടിടത്തിനകത്തേക്ക് വിമാനം അങ്ങ് തുളച്ച് കയറിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തുളച്ച് കയറി ഒരു വിമാനത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്ര വലിപ്പമാണ് ഈ ഓരോ കെട്ടിടത്തിനും നോക്കണം, അതിൻ്റെ വീതി എന്ന് പറയുന്നത്. അങ്ങനെ കയറിപ്പോയ ആ വിമാനം അകത്ത് നിന്ന് കത്തുന്നു. ഈ കത്തിക്കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കകം ഒരു കെട്ടിടം ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നു. മുകളിൽ വിമാനം ഇടിച്ച് കയറിയ ഒരു കെട്ടിടം എങ്ങനെയാണ് കുറച്ച് കഴിയുമ്പം ഏതാണ്ട് ചീട്ടുകൊട്ടാരം പോലെ അടർന്ന് താഴേക്ക് വീഴുന്നത്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും അതിൻ്റെ ആ ഗ്രൗണ്ടിൽ പോയി നിന്ന് അതിൻ്റെ വലിപ്പവും അതിൻ്റെ തീവ്രതയും അനുഭവിക്കണമെന്ന് ആദ്യം മുതലേ ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെൻട്രൽ പാർക്കിൻ്റെ സമീപത്തൂടെയൊക്കെ ബസ് പോകുമ്പോൾ എനിക്ക് അവിടെ ഇറങ്ങണമെന്ന് തോന്നിയില്ല. പക്ഷേ അവിടെ ചില കാഴ്ചകളുണ്ട്, അതെല്ലാം ഞാൻ ബസ്സിൻ്റെ മുകളിൽ നിലയിരുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു രസകരമായ കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദ്യാനത്തിൻ്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ പാർക്കിൻ്റെ ഒരു ഭാഗത്ത് ബസ് കൊണ്ടുപോയി നിർത്തുമ്പം ആളുകൾ ഇറങ്ങുന്നിടത്ത് തന്നെ കുറേ കുതിരവണ്ടികൾ കിടക്കുന്നുണ്ട്. ഈ കുതിരവണ്ടികളിൽ മനോഹരമായ കുതിരവണ്ടികളാണ്, അല്ലാതെ ഏച്ച് കെട്ടിയതും വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതും തിളക്കം നഷ്ടപ്പെട്ടതും ഒന്നുമല്ല. തേച്ച് മിനുക്കി ഒരു 17-ആം നൂറ്റാണ്ടിലോ 18-ആം നൂറ്റാണ്ടിലോ 19-ആം നൂറ്റാണ്ടിലോ ഒക്കെ പ്രൗഢമായി പ്രഭുക്കന്മാരതിലൂടെ സഞ്ചരിച്ചിരുന്ന തരത്തിൽ തേച്ച് മിനുക്കി പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി നിർത്തിയ കുതിരവണ്ടികൾ, ഈ കുതിരവണ്ടികളെ തെളിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ വേഷത്തിലുള്ള അട്ടിത്തോണ്ട് നിൽക്കുന്ന കുതിരകൾ, ചാവാലി കുതിരകളല്ല, നല്ല മെഴുത്ത ഉരുണ്ട മിടുക്കന്മാരായ കുതിരകൾ, ഈ കുതിരകളുടെ വേഷമാണ് അതിലെ രസകരമായ കാര്യം. ഈ കുതിരകൾക്കെല്ലാം അണ്ടർവെയറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുതിര അവന് ഇഷ്ടമുള്ളപ്പോൾ അവൻ ചാണകം ഇടും. അപ്പോൾ ഈ ന്യൂയോർക്കിൻ്റെ പ്രൗഢമായ തെരുവുകളിലൂടെ ഈ കുതിരവണ്ടിയിൽ വലിയ ടൂറിസ്റ്റുകളുടെ സംഘങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ധാരാളം കുതിരവണ്ടികൾ അതിലെല്ലാം പോകുന്നുണ്ട്. അവർക്ക് പ്രത്യേക റൂട്ടുകളുണ്ട്, മറ്റ് ട്രാഫിക്കിനെയൊന്നും തടസ്സപ്പെടുത്താത്ത രീതിയിലാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ഈ സെൻട്രൽ പാർക്കിൻ്റെ വക്കുകളിലൂടെ വശങ്ങളിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്, ചിലപ്പോൾ ഇതിനകത്തൂടെയും പോകുന്നുണ്ടാവാം. ഏതായാലും ഇങ്ങനെ പോകുമ്പോൾ ഇവൻ ചാണകം ഇട്ട് നശിപ്പിക്കരുത്, അത് കർശനമായ നിയമമാണ്. അപ്പോൾ ഈ കുതിരവണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചാണകം ഇടാതിരിക്കാനുള്ള ഏക മാർഗം കുതിരയെ ഡയപ്പർ കെട്ടിക്കുക എന്നുള്ളതാണ്. കുതിരയ്ക്കെല്ലാം ഡയപ്പർ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ പോകുന്ന വഴിക്ക് ചാണകം ഇട്ടാൽ ഈ സഞ്ചിക്കകത്തേ വീഴുള്ളൂ. വൈകുന്നേരം അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതെടുത്ത് മാറ്റുകയും ചെയ്യും. അങ്ങനെ ഡയപ്പർ കെട്ടിയ കുതിരകളെയൊക്കെ പിന്നിട്ട് നമ്മൾ വീണ്ടും ഓടുകയാണ്. നമ്മൾ വീണ്ടും തെക്കോട്ട് യാത്ര ചെയ്ത് പോകുമ്പം ഗൈഡ് അനൗൺസ് ചെയ്തു, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കാലത്ത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായിരുന്ന എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ലോകത്ത് ഏറ്റവും ഉയരമുള്ള കെട്ടിടം എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്, പിന്നീട് സിയേഴ്സ് ടവർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ പഴയ തലമുറയുള്ള പലർക്കും ഓർമ്മയുണ്ടാവാം. ആ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ ചുവട്ടിലേക്കാണ് പിന്നെ ബസ് എത്തുന്നത്. അമേരിക്കയുടെ അഭിമാനമായിട്ട് ഈ മാൻഹാട്ടൻ ദ്വീപിൽ ഇങ്ങനെ തലയുയർത്തി നിന്നിരുന്ന ഈ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന് 102 നിലകൾ ഉണ്ടായിരുന്നത്. ഈ 102 നിലകൾ എന്ന് പറഞ്ഞാൽ ഈ ഈഫൽ ടവർ പോലെ സ്ട്രക്ചറല്ല, അകത്ത് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന, ആളുകൾ പ്രവർത്തിയെടുക്കുന്ന, നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടം. ഒരു വർഷവും 45 ദിവസവും കൊണ്ട് 102 നിലയുള്ള ഈ ഭീമാകാര കെട്ടിടം പണി തീർന്നെങ്കിൽ ശരാശരി 4 ദിവസം കൂടുമ്പോൾ ഓരോ നില പണി തീർത്ത് പോകണം. ഇനി മാത്രമേ പണി തീരുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് 1900-ത്തിൻ്റെ ആദ്യ വർഷങ്ങളിലുണ്ടായ ഒരു അത്ഭുതമാണ്. അന്ന് ഇന്നത്തെ സംവിധാനങ്ങളുള്ള ക്രെയിനുകളില്ല, ഇന്നത്തെ സംവിധാനങ്ങളുള്ള ടെക്നോളജിയില്ല, ഇന്നത്തെ കമ്പ്യൂട്ടർ ഡിസൈനിങ് ടെക്നോളജികളില്ല, ആർക്കിടെക്ചറൽ സംവിധാനങ്ങൾ, എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ ഇന്നത്തെ അത്ര വളർന്നിട്ടില്ലാത്ത ഒരു 120 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് വെറും ഒരു വർഷവും 45 ദിവസവും കൊണ്ട് പണിതതാണ് ഈ കെട്ടിടം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ പിന്നീട് ഞാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് അത്തവണ ഈ യാത്രയിൽ ഞാൻ അവിടെ ഇറങ്ങിയില്ല. പക്ഷേ അതിൻ്റെ ചുവട്ടിലിരുന്ന് ആ ഷോട്ടുകൾ ഞാൻ പകർത്തിയെടുത്തു. വീണ്ടും ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈഡ് ഓരോ കഥകൾ പറയുന്നുണ്ട്, ഓരോ കാഴ്ചകൾ കാണിക്കുന്നുണ്ട്, എല്ലാ അത്ഭുതങ്ങളാണ്, ഓരോ തെരുവിലും അത്ഭുതങ്ങൾ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൂ. വീണ്ടും ബസ് ഓടി ചെല്ലുന്നത് മറ്റൊരു പ്രശസ്തമായ സ്ഥലത്തേക്കാണ്, ടൈംസ് സ്ക്വയർ. ഈ ടൈംസ് സ്ക്വയർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഏറ്റവും കേന്ദ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ടൈംസ് സ്ക്വയർ. ഈ ടൈംസ് സ്ക്വയറിലേക്ക് നമ്മൾ ചെല്ലേണ്ടത് രാത്രിയിലാണ്, വൈകുന്നേരമാണ്. ഒരു 5 മണി കഴിഞ്ഞിട്ട് അങ്ങ് ചെന്നാലുണ്ടല്ലോ ലോകത്തിൻ്റെ പൂരപ്പുറം ഭാഗം. തൃശ്ശൂർ പൂരത്തിന് ആൾ നിറഞ്ഞിരിക്കുന്നത് പോലെ ഈ മാൻഹാട്ടൻ എന്ന് പറയുന്ന ദ്വീപിൻ്റെ ഏതാണ്ടൊരു മധ്യഭാഗത്ത് പല സ്ട്രീറ്റുകളും അവന്യൂകളും വന്ന് സംഗമിക്കുന്ന ഒരു ഭാഗത്ത്
അവിടെ കുറച്ച് വീതി കൂടിയ ഒരു സ്ട്രീറ്റാണ്. കാരണം ഡയഗണലായിട്ട് കടന്നു പോകുന്ന ഒരു സ്ട്രീറ്റ് ഒരു അവന്യൂവിനെ ക്രോസ് ചെയ്യുന്നതായതുകൊണ്ടാണ് അവിടെ ഈ മൂലകൾക്ക് കുറച്ച് വീതി കൂടുതലുണ്ട്. അവിടുത്തെ സ്ട്രീറ്റുകൾ അവന്യൂകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെയോ ഇന്ത്യയിലെയോ സ്ട്രീറ്റുകൾ അവന്യൂവായിട്ട് താരതമ്യപ്പെടുത്തരുത്. 8 വരിയെങ്കിലും പാതകളുള്ള അത്രയും വീതിയുള്ള പാതകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡിവൈഡ് രൂപപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ പല അവന്യൂകളും. ഒരു 4 വരിയെങ്കിലും ഉള്ള 4-6 വരിയുള്ള പാതകളും അത്ര തന്നെ നടക്കാനുള്ള വീതിയുള്ള ഫുട്പാത്തുകളുമുള്ള സ്ട്രീറ്റുകളാണ് ഇതിനെ കുറുകെ കടന്നു പോകുന്നത്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആ മട്ടിൽ ഡിസൈൻ ചെയ്ത ഒരു നഗരമാണെന്ന് ഓർക്കണം. അതിലെ സ്ട്രീറ്റുകൾ എന്ന് പറയുന്നത്, അതായത് മാൻഹാട്ടൻ എന്ന് പറയുന്ന ഒരു ദ്വീപ് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് താഴെ വരെ നേർരേഖ പോലെ ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്നതാണ് അവന്യൂകൾ. അതിൻ്റെ കുറുകെ ഇങ്ങനെ വിലങ്ങനെ വരച്ചിരിക്കുന്ന സ്ട്രീറ്റുകൾ പാതകൾക്കാണ് സ്ട്രീറ്റുകൾ എന്ന് പറയുന്നത്. അതായത് 15-ാമത്തെ അവന്യൂവിൽ 35-ാമത്തെ സ്ട്രീറ്റോടെ ചേരുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൃത്യസ്ഥലം നമുക്ക് കണ്ടുപിടിക്കാം. 10-ാമത്തെ അവന്യൂവിൽ 8-ാമത്തെ സ്ട്രീറ്റ് ചേരുന്ന സ്ഥലം, 7th അവന്യൂ 8th സ്ട്രീറ്റ് ചേർന്ന്, അങ്ങനെയാണ് ഇതിൻ്റെ അഡ്രസ്സുകളൊക്കെ. ഒരു സ്ട്രീറ്റിനും അടുത്ത സ്ട്രീറ്റിനും ഇടയ്ക്കും ഒരവന്യൂവിനും അടുത്ത അവന്യൂവിനും ഇടയ്ക്കുള്ള ഒരു ഭാഗത്തിനാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. അത് ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനോളം കഷ്ടിച്ച് വലിപ്പമുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ചുകൂടെ വലിപ്പമുള്ളതായിരിക്കും. അതിൽ ചിലപ്പോൾ വമ്പൻ പ്രസ്ഥാനങ്ങളുടെ ആണെങ്കിൽ ഒരൊറ്റ കെട്ടിടമായിരിക്കും തലയുയർത്തി നിൽക്കുക. നമ്മളുടെ ഈ പറഞ്ഞ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ ഒക്കെ കാര്യം അങ്ങനെയാണ്. അവർ ഒറ്റ കെട്ടിടമേ ആ ഒരു ബ്ലോക്കിനകത്ത് നിറഞ്ഞിരിക്കുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പലയിടത്തും അങ്ങനെയാണ്. എന്നാൽ മറ്റ് ചിലയിടത്ത് പല കെട്ടിടങ്ങളുണ്ടാവാം, ചെറിയ കെട്ടിടങ്ങളാണെങ്കിൽ പല കെട്ടിടം. പക്ഷേ ഇതെല്ലാം ഈ ഒരു ബ്ലോക്കിൻ്റെ ഷേപ്പിനനുസരിച്ചേ പണിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആകാശത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് മാപ്പിൽ നമ്മൾ നോക്കുമ്പോൾ, കറക്റ്റായിട്ട് ഇങ്ങനെ കട്ടകൾ നാട്ടി നിർത്തി, ചൂടുകട്ടകൾ ഇങ്ങനെ നാട്ടി 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 ഒരു കൃത്യ അകലത്തിൽ നിർത്തിയതുപോലെയാണ് കെട്ടിടങ്ങളെല്ലാം നിൽക്കുക. അതിൽ ചില ചൂടുകട്ടയ്ക്ക് ഇച്ചിരി ഉയരം കൂടുതൽ കാണും, ചിലത് ഉയരം കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെയുള്ള കെട്ടിടങ്ങൾക്ക് നടുക്കൂടിയാണ് ഈ പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പല സ്ട്രീറ്റുകളിലും സൂര്യപ്രകാശം അടിച്ചിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ നിഴലുകൾ കാരണം ഈ സ്ട്രീറ്റുകളിൽ പലതിലും പല ദിവസങ്ങളിലും വെയിൽ പോലും അടിച്ചിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് വിൻ്റർ കാലത്തൊക്കെ. കൂടാതെ ഈ തെരുവുകളിലൂടെ 1,000,000 കടന്നു പോകുന്നുണ്ട്. ഈ കടന്നു പോകുന്ന വാഹനങ്ങളുടെയൊക്കെ ശബ്ദം ഈ കെട്ടിടങ്ങളിലൊക്കെ, ഈ കോട്ട പോലെ ഏതാണ്ട് 50 നില 100 നില, 50 നിലയെ കുറഞ്ഞ കെട്ടിടങ്ങളൊന്നും അവിടെ ഇല്ല. ബാക്കി കേരളത്തിൽ ഇപ്പോഴും 50 നിലയുള്ളൊരു കെട്ടിടമില്ലെന്ന് ഓർക്കണം. 30-32 നിലയുള്ള കെട്ടിടമാണ് ഏറ്റവും ഉയരമുള്ള കേരളത്തിലെ കെട്ടിടം. അപ്പോൾ 50 നിലയിൽ കുറയാത്ത കെട്ടിടങ്ങൾ ഇങ്ങനെ വഴിയോരങ്ങളിൽ അടുക്കി 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 വെച്ചിരിക്കുമ്പോൾ നമ്മൾ വലിയൊരു ഗർത്തത്തിനകത്തോടെ നടക്കുന്ന പോലെയാണ് ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നത്. നമുക്ക് രണ്ട് വശത്തും ഇങ്ങനെ അങ്ങ് കണ്ണെത്താത്ത ഉയരത്തിൽ ഇങ്ങനെ കോട്ട കെട്ടിയതുപോലെ ഈ കെട്ടിടങ്ങളാണ്. അപ്പോൾ ഈ അടി കൂടെ പോകുന്ന വാഹനങ്ങളുടെ എരമ്പലുകൾ ഈ കെട്ടിടങ്ങളുടെ ഭിത്തികളിൽ അപ്പുറം ഇപ്പുറം തട്ടി തട്ടി ന്യൂയോർക്ക് നഗരത്തിൽ കൂടെ നടക്കുമ്പോൾ എപ്പോഴും ഒരു മുഴക്കമായി കേൾക്കുന്നത്. ഈ മുഴക്കവും ഈ തണുപ്പും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ന്യൂയോർക്ക് നഗരം എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഭ്രമം സൃഷ്ടിക്കുന്ന ഒരു നഗരമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഏരിയ ഉള്ള ഒരു പ്രദേശമാണ് ഈ ടൈംസ് സ്ക്വയർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മൈതാനമൊന്നുമല്ല. അവിടെ സ്ട്രീറ്റുകൾ കടന്നു പോകുന്നു, പല അവന്യൂസ് ക്രോസ് ചെയ്ത് കടന്നു പോകുന്നു. ഇതിന് രണ്ടുകളുടെ ഇടയ്ക്കുള്ള ഒരു ജംഗ്ഷൻ ഭാഗമേ ഉള്ളൂ. പക്ഷേ അതിനിടയ്ക്കുള്ള ഒരു സൈഡിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് നടക്കാനും വന്നു ചേരുന്ന 1,000,000 ആളുകളെ എൻ്റർടൈൻ ചെയ്യാനുള്ള കലാകാരന്മാരും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ പലതരം കലാകാരന്മാരുണ്ട്, പല സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ട്, നിരവധി റെസ്റ്റോറൻറ്റുകളുണ്ട്, ഭക്ഷണം കഴിക്കുക അവിടെ ഇരുന്നിട്ട്, ഫോട്ടോ എടുക്കാനുള്ള നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വേഷപ്രസന്നരായി നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അതായത് പല വേഷത്തെ, എന്തെങ്കിലും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ പോലെ തന്നെ അതേ രൂപത്തിൽ സ്റ്റാച്യു ആയിട്ട് തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ശരീരത്തിൽ അശേഷം വസ്ത്രമില്ലാതെ നൂൽബന്ധമില്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അത് കൂടുതലും സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്. ഇത് സ്ത്രീകൾ വിവസ്ത്രരായിട്ടാണ് നിൽക്കുന്നത് നമ്മളറിയില്ല. അവർ ശരീരം പെയിൻറ് ചെയ്തിട്ടുണ്ടാവും, വസ്ത്രം പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ബോഡി പെയിൻറ്റിങ്. അപ്പോൾ ഇത് കാണാൻ അതിൻ്റെയൊക്കെ ചുറ്റിലും ധാരാളം ആളുകളാണ്. അവരോടൊപ്പം കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് പൈസ കൊടുക്കണം. ഈ പറഞ്ഞ ബോഡി പെയിൻറ്റിങ് നടത്തി ശരീരത്ത് വസ്ത്രം അല്പം പോലും ഇല്ലാത്ത ചിലർക്ക്, ശരീരത്തിൽ അല്പം വസ്ത്രം ചില ഭാഗത്തൊക്കെ കണ്ടേക്കാം, മറ്റു ചിലർക്ക് ഒരു ഒട്ടും വസ്ത്രം ഇല്ലാത്തവരുവരെയുണ്ട്. അവരങ്ങനെ നിന്നിട്ട് നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കുന്നതിന് പൈസ കൊടുക്കണം, $5, $2 അങ്ങനെയൊക്കെയാണ്. പലതും $5, $10 ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു, ഏറ്റവും താരങ്ങൾക്കൊക്കെ. അതുപോലെ തന്നെ മ്യൂസീഷ്യന്മാരുണ്ട്, പലതരം മ്യൂസീഷ്യന്മാർ, അവരുടെ പെർഫോമൻസുകൾ നടക്കുന്നുണ്ട്. പിന്നെ ശരീരം പ്രദർശിപ്പിച്ച് നിൽക്കുന്ന ആണുങ്ങളുണ്ട്, സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടി നിൽക്കുന്ന പുരുഷന്മാർ. ഇങ്ങനെ എന്തെന്തെല്ലാം എന്താണ് പ്രദർശനങ്ങളുടെ ഒരു വേദിയാണെന്ന് പറയും ഈ ടൈം സ്ക്വയർ. ഭക്ഷണം, ആളുകൾ ഒത്തുചേരുന്നു, ആഘോഷിക്കുന്നു. അവിടെ പ്രത്യേകിച്ച് വേറെ ആഘോഷമൊന്നുമില്ല, ഇതിവരുടെ ഒപ്പം കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. പല 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 കാഴ്ചകളുണ്ട്, ഒരു ഉത്സവപ്പറമ്പ് പോലെയാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ഗാലറി ഉണ്ട്, അവിടെ ഇരിക്കാം നമുക്ക്. ഈ ടൈം സ്ക്വയറിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതിന് ചുറ്റും ഈ കോട്ട കെട്ടിയതുപോലെ നിൽക്കുന്ന, ആകാശം മുട്ടുന്ന ഈ കെട്ടിടങ്ങളുടെ എല്ലാം ചുവരുകളിൽ എൽ ഇ ഡി ഡിസ്പ്ലേകളാണ്, ഓരോ കമ്പനികളുടെ പരസ്യങ്ങളാണ്. അത് ഒരു വർഷത്തേക്ക് വർഷങ്ങളോളം നീണ്ട കോൺട്രാക്റ്റിൽ ഒക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് 1900s ആദ്യ പതിറ്റാണ്ടുകൾ മുതൽ അത് അങ്ങനെ തന്നെയായിരുന്നു. ടൈംസ് സ്ക്വയറിൽ ഒരു പരസ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും വമ്പൻ ആഢ്യത്തമാർന്ന ഒരു കമ്പനിക്ക് മാത്രം സാധ്യമായിരുന്ന ഒരു കാര്യമാണ് ഒരു കാലത്ത്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. സോണി കോർപ്പറേഷൻ, പാനാസോണിക്ക് അല്ലെങ്കിൽ ആപ്പിൾ, ഇങ്ങനെയൊക്കെയുള്ള വമ്പൻ കമ്പനികളാണ് ഈ ടൈംസ് സ്ക്വയറിന് ചുറ്റുമുള്ള ഈ എൽ ഇ ഡി വാളുകളിൽ, എൽ ഇ ഡി ഡിസ്പ്ലേകളിൽ അവരുടെ പരസ്യം പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ അത് കാണുക തന്നെ ഒരു കാഴ്ചയാണ്. അത് ഈ കെട്ടിടങ്ങളുടെ എല്ലാം ചുവരുകളിൽ ഇങ്ങനെ ചുറ്റോട് ചുറ്റും നിരന്ന് നിൽക്കുകയും അതിൽ ഓരോന്നിലും വ്യത്യസ്തമായ പരസ്യങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും. അപ്പം നമ്മൾ ഈ നിൽക്കുന്നത് എവിടെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്? നമ്മൾ ഏതോ ഒരു മായിക ലോകത്താണെന്ന് നമുക്ക് തോന്നും. ഒപ്പം പലതരം മനുഷ്യർ, പലതരം സംഗീതം, പലതരം ശബ്ദങ്ങൾ, ദൃശ്യങ്ങളിങ്ങനെ മാറി മറയുന്ന ചുറ്റുപാടുകളും ഒരത്ഭുത പ്രതിഭാസമാണത്. അതവിടെ പോയി നിന്ന് അനുഭവിക്കേണ്ട തന്നെ ഒരു ലോകമാണത്. ഈ ബസ്സിലുണ്ടായിരുന്ന ഗൈഡ് ടൈംസ് സ്ക്വയറിൻ്റെ കഥകൾ, വിശേഷങ്ങൾ, അത് രൂപം കൊണ്ട കഥ, ടൈംസ് സ്ക്വയർ എന്നുള്ള പേര് വരാൻ കാര്യം ന്യൂയോർക്ക് ടൈംസ് പത്രം അവിടെ ആരംഭിച്ചതിൻ്റെ പേരിലാണ്. ഇതെല്ലാം ഈ ഗൈഡ് വിവരിച്ചു തന്നിട്ട് പറഞ്ഞു, എൻ്റെ ഡ്യൂട്ടി ഇവിടെ അവസാനിക്കുകയാണ്, ഇനി മറ്റൊരു ഗൈഡ് നിങ്ങൾക്ക് വേണ്ടി കഥ പറയാൻ വരും. ഞാൻ ഇത്രയും പറഞ്ഞു തന്ന കഥകളും വിവരിച്ചു തന്ന വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കെന്തെങ്കിലും ടിപ്പ് തരാൻ മറക്കരുത് എന്നൊക്കെ ഒരു ഉപസംഹാര പ്രസംഗമൊക്കെ നടത്തി. അവർ കുറച്ച് നേരം അവിടെ കാത്തു നിന്നു. കയറി വന്നവരും ഇറങ്ങിപ്പോയവരോ കണ്ടിരുന്നവരോ ഒന്നും ടിപ്പ് കൊടുത്തതായി ഞാൻ കണ്ടില്ല. കാരണം ഇനി അവരത്ര വലിയ ഒരു സേവനം ചെയ്തതായിട്ട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അവരിറങ്ങിപ്പോകുന്നു. കുറച്ച് കഴിഞ്ഞ് ആ സ്ക്വയറിൽ നിന്ന് യാത്ര പുറപ്പെടാറാകുമ്പോഴത്തേക്കും പുതിയൊരു ഗൈഡ്, അത് ലേഡിയാണ്, കയറി വരുന്നു. അവർ നമ്മളോട് പറയുന്നു, നമ്മൾ ഞാനാണ് പുതിയ ഗൈഡ്, ഇനി നമ്മൾ യാത്ര തുടരുകയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് വീണ്ടും യാത്രയാവുന്നു. അങ്ങനെ പല തെരുവുകൾ പിന്നിട്ട് തെക്കൻ മാൻഹാട്ടൻ്റെ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് കുറേ അങ്ങ് ചെന്ന് കഴിയുമ്പോഴേക്കും ഗൈഡ് വീണ്ടും അനൗൺസ് ചെയ്യുന്നു, നമ്മളിനി സിറ്റി ഹാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. സിറ്റി ഹാളിലെ സ്റ്റോപ്പിൽ വണ്ടി എത്താൻ പോവുകയാണ്, ബസ് അവിടെ നിൽക്കാൻ പോവുകയാണ്. ഇവിടെ ആർക്കൊക്കെയാണ് ഇറങ്ങേണ്ടത്? നിങ്ങൾക്കറിയാം, വലിയൊരു ദുരന്തത്തിൻ്റെ രംഗവേദിയായിരുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ നിന്ന് ആ സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇറങ്ങേണ്ടത് ഇവിടെയാണ്, ഈ സിറ്റി ഹാളിലെ ഈ സ്റ്റോപ്പിലാണ്. അപ്പോഴത്തേക്കും ഞാൻ ചാടി എഴുന്നേറ്റു, കാരണം ഇനി മിസ്സാകാൻ പാടില്ല. ഇനി മിസ്സായാൽ ഈ ബസ് ഒന്നുകൂടെ കറങ്ങി ഈ വഴിയെല്ലാം പോയിട്ട് തിരിച്ച് ഇനി ഒന്ന് വരുമ്പോഴേ ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 2-3 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇറങ്ങിയേ പറ്റുള്ളൂ. ഞാൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിച്ചെന്നു. താഴെ ചേട്ടനപ്പോൾ താഴെ ഇങ്ങനെ ഒന്നും ചെയ്യാനില്ലാതെ നമ്മുടെ കുരിയച്ചൻ ചേട്ടൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമുക്കിവിടെ ഇറങ്ങാം. എപ്പോൾ പുള്ളി ചോദിച്ചാൽ എന്താ ഇവിടെ ഉള്ളത്? ഞാൻ പറഞ്ഞു, ഉണ്ട് വാ, ഇറങ്ങാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ സിറ്റി ഹാൾ സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ അവിടെ പോയി ഇറങ്ങി. അപ്പോൾ ഇനി എങ്ങോട്ട് പോകണമെന്നൊരു പിടിയില്ല. സിറ്റി ഹാൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായൊരു പ്രദേശമാണ്. അതായത് സിറ്റി ഹാൾ എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിൻ്റെ നഗരഭരണ കേന്ദ്രമാണ് ഈ സിറ്റി ഹാൾ. നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറുടെ ഓഫീസൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ സിറ്റി ഹാൾ. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഒരു ഫീലിലേക്ക് മാറി. കാരണം ചരിത്രം കടന്നുപോയ, ടെലിവിഷനിൽ എത്രയോ തവണ ആവർത്തിച്ച് കണ്ട ഒരു പ്രദേശത്താണ് വന്നിറങ്ങിയിരിക്കുന്നത്. വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് പോകുന്ന വഴി ഏതാണ്, അത് നിന്ന സ്മാരകത്തിന് സമീപത്തേക്ക് അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നു വീണ സ്ഥലത്തേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ കുരിയച്ചനാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങോട്ട് നടക്കുമ്പോൾ കുറച്ച് നടന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു പള്ളി കണ്ടു, സെൻറ്റ് പോൾസ് ചർച്ച്. അതെനിക്ക് ഓർമ്മയുള്ള പള്ളിയാണ്. ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഗോപുരം ഇടിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ പൊട്ടിപടലങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ കൂണ് കണക്ക്, ഒരു ആറ്റം ബോംബ് പൊട്ടുമ്പോൾ മുകളിലേക്ക് പുക ഉയരുന്നത് പോലെ ഇങ്ങനെ പൊങ്ങിപ്പറക്കുകയാണ്. കാരണം ആ കൂറ്റൻ കെട്ടിടം ഹുങ്കാരത്തോടെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തകർന്നടിച്ച് താഴേക്ക് വീഴുമ്പോൾ ഈ പുക ഇങ്ങനെ, അല്ലെങ്കിൽ പൊടി ഇങ്ങനെ പറന്നുയരുന്നു. അപ്പോൾ അതിൻ്റെ പരിസരത്തുണ്ടായിരുന്ന കടകളിൽ, അതിൻ്റെ ഒരു 1-2 കിലോമീറ്റർ പരിസരത്ത് പോലുള്ള കടകളിലും സ്ഥാപനങ്ങളിലും ഈ ദുരന്തം കണ്ടു നിന്നവരും ഒക്കെ ഇത് താഴേക്ക് വീഴുന്നു, പതിക്കാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോഴത്തേക്കും എരച്ചൊഴുകുകയാണ് തെരുവുകളിലൂടെ. അങ്ങനെ ജനങ്ങൾ മുമ്പേ ഇങ്ങനെ എരച്ചൊഴുകി ഒരു നദി പോലെ തെരുവുകളിലൂടെ ഒഴുകി അങ്ങ് പോകുന്നതും, അവരെ പിടികൂടാൻ വേണ്ടി ഒരു രാക്ഷസനെ പോലെ ഈ പൊടിപടങ്ങളുടെ ഉരുളകൾ ഇങ്ങനെ ഇവരുടെ പിന്നാലെ ചെയ്സ് ചെയ്ത് വരുന്നതായ ഒരു ദൃശ്യം എൻ്റെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്നുണ്ട്. ആ പൊടിപടലങ്ങളും മനുഷ്യരും ഇങ്ങനെ ഒഴുകി പരന്ന ഒരു സ്ട്രീറ്റിൽ ഒരു പള്ളി കൂടി നിൽക്കുന്ന ഒരു ദൃശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ സെൻറ്റ് പോൾസ് പള്ളിയാണിത്. ആ ദുരന്തത്തിൽ തകർന്ന് വീണപ്പോൾ, അല്ലെങ്കിൽ അവിടെ അപകടം ഉണ്ടായപ്പോൾ കിട്ടിയ മൃതദേഹങ്ങൾ ആദ്യം കൊണ്ടുവന്ന് വെച്ചതും പരിക്കേറ്റവരെ ആദ്യം കൊണ്ടുവന്ന് കിടത്തിയതും ഒക്കെ ഈ പള്ളിയുടെ മുറ്റത്തും പള്ളിക്കുള്ളിലും പരിസരത്തും ഒക്കെ ആയിരുന്നു. ഈ പള്ളിയെ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് വന്ന പല രക്ഷാപ്രവർത്തനങ്ങളും ക്രോഡീകരിക്കപ്പെട്ടത്. പോലീസിൻ്റെയും മിലിറ്ററിയുടെയും ഒക്കെ പല
യൂണിറ്റുകളും അവരുടെ ആസ്ഥാനമാക്കി തിരഞ്ഞെടുത്ത് ഈ പള്ളിയും അതിൻ്റെ പരിസരങ്ങളുമായിരുന്നു. കാരണം പള്ളിക്ക് കാര്യമായി പരിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ആ പള്ളി കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായി ഞാൻ ചരിത്രത്തിൻ്റെ ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു എന്ന്. ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് നടക്കുകയാണ്. നടക്കും തോറും എൻ്റെ ചങ്കിടിപ്പ് കൂടുതലും. എനിക്കറിയില്ല എന്തിനാണ് എൻ്റെ ചങ്കിടിപ്പ് ഇങ്ങനെ കൂടുന്നതെന്ന്. വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നു വീണ ആയിരങ്ങൾ മരിച്ചൊരു ഭൂമിയിലേക്ക് നടന്നു ചെല്ലുമ്പോഴാവട്ടെ, പെരുമൺ ദുരന്തമുണ്ടായ ആ പെരുമൺ പാലത്തിലേക്ക് ഇപ്പോൾ പോലും എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രെയിനിൽ ഞാൻ സഞ്ചരിക്കുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ ജാലിയൻവാലാബാഗ് ദുരന്തമുണ്ടായ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന ആ മൈതാനത്തിലേക്ക് നടക്കുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ ഓഷ്വിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഹിറ്റ്ലറുടെ നാസി പടയാളികൾ മനുഷ്യരെ ക്രൂരമായി കൊന്നുതള്ളിയ ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് നടക്കുമ്പോഴാവട്ടെ, ഒക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ താളം മാറാറുണ്ട്, എൻ്റെ ചങ്കിടിപ്പ് കൂടാറുണ്ട്, എൻ്റെ കൈകൾ വിറയ്ക്കാറുണ്ട്. അതിപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ ചങ്കിടിപ്പോടെ ആ വിറയലോടെയാണ് ഞാൻ ക്യാമറയുമായിട്ട് ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ ഈ ഭൂമിയിലേക്ക് നടക്കുന്നത്. അങ്ങനെ പല തെരുവുകൾ നടന്ന് ചെല്ലുമ്പോൾ ഒരു വലിയ ശൂന്യതയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അതായത് വലിയ ഒരു 3ഓ 4ഓ 5ഓ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഏരിയ, കെട്ടിടങ്ങളൊന്നുമില്ലാതെ. നമ്മൾ നേരത്തെ പറഞ്ഞു കെട്ടിടങ്ങൾ എങ്ങനെയാണ് അവിടെ അടുക്കി പറക്കി ഓരോ തെരുവുകളിലും അവന്യൂകളിലുമായിട്ട് ഇങ്ങനെ വെച്ചിരുന്നത്. അതിലൊരു ഭാഗത്തും ഒന്നുമില്ലാതെ കിടക്കുന്നു. അവിടേക്ക് നമ്മൾ കൂടുതൽ അടുത്ത് ചെല്ലുമ്പോൾ അതിന് ചുറ്റും ഇരുമ്പ് ഗ്രില്ല് കൊണ്ടുള്ള ഒരു വേലി, അതിനകത്ത് ഇങ്ങനെ കൂമ്പാരം കൂടിയതുപോലെ കുറേ ഉരുക്കിൻ്റെയും കോൺക്രീറ്റിൻ്റെയും അവശിഷ്ടങ്ങൾ, വലിയൊരു 10ഓ 20ഓ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയേറെ ഏരിയയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ കുറേ ഭാഗത്തെ എല്ലാം മാറ്റിക്കഴിഞ്ഞ് 3 നില 4 നില താഴെ വരെയുള്ള ഭാഗം ഈ അവശിഷ്ടങ്ങളെല്ലാം മാറ്റി തെളിച്ചെടുത്തിരിക്കുന്നു. എന്നാൽ കുറേ ഭാഗത്ത് JCB കൾ, എക്സ്കവേറ്ററുകൾ, ഡ്രില്ലറുകൾ, ബ്രേക്കറുകൾ ഒക്കെ കടകടകടാന്ന് പറഞ്ഞ് ഇത് പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രദേശമൊക്കെ നിരാധനാജ്ഞ അപ്പോഴും നിലനിൽക്കുന്ന പ്രദേശമാണ്. അവിടെ ഇത്രയിലധികം ആളുകൾ കൂടരുത്. അവിടെ നിന്ന് പൊതുപ്രസംഗങ്ങൾ നടത്താൻ പാടില്ല. അവിടെ പ്രകോപനം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അവിടുത്തെ മരിച്ചു വീണ ആളുകളെക്കുറിച്ച്, അവിടെ ദുരന്തത്തിൽ ഇരയായവരെക്കുറിച്ച് ഒന്നും അവിടെ നിന്ന് മോശമായ പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്നൊക്കെയുള്ള അറിയിപ്പുകൾ, അവിടെ സർക്കാരിൻ്റെ അറിയിപ്പുകൾ അല്ലെങ്കിൽ കോടതി ഉത്തരവുകൾ, ഈ വേലികളെല്ലാം പലയിടത്തുമായിട്ട് നല്ല ഗംഭീരമായിട്ട് ഷീറ്റുകളിൽ പ്രിൻ്റെടുത്ത് എച്ച് ചെയ്ത സാധനം, അത് നമ്മുടെ പോലെ വെറും ഫ്ലെക്സയിലെ വലിച്ചെന്ന് കോണോട് കോണ് വലിച്ചു കെട്ടി ചാക്കുതോലിട്ട് കെട്ടുകയല്ല, പെർമനൻ്റ് എന്ന പോലെ തന്നെ വലിയ നമ്മളുടെ എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓരോ സ്ഥല സ്മാരകങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ബോർഡുകൾ വെച്ചിരിക്കുന്നു പറഞ്ഞ പോലെ നല്ല പ്രൊഫഷണൽ ബോർഡുകൾ ഇതിൽ ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാനതൊക്കെ വായിച്ച് നടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ഈ വേലിക്കകത്തോട്ട് നമുക്ക് കടക്കാൻ പറ്റില്ല. ഈ വേലി അഴികളാണ്, ഇരുമ്പഴികളാണ്. അപ്പോൾ അതിനകത്ത് നടക്കുന്നതൊക്കെ നമുക്ക് ക്യാമറയുടെ ലെൻസിനകത്തൂടെ കയറ്റി വെച്ചൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ വേൾഡ് ട്രേഡ് സെൻറ്റർ ആയിരുന്ന ഒരു കാലത്ത് അമേരിക്കയുടെ അഭിമാനമായിരുന്ന, ലോകത്തിൻ്റെ അത്ഭുതമായിരുന്ന ആ രണ്ട് ഇരട്ട ഗോപുരങ്ങൾ ഓരോന്നിനെയും താങ്ങി നിർത്തിയിരുന്ന കൂറ്റൻ ഉരുക്ക് തൂണുകൾ, പില്ലറുകൾ ഇങ്ങനെ 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 അതിൻ്റെ കുറ്റികൾ മാത്രമായിട്ട് ഇങ്ങനെ അവശേഷിക്കുന്നതാണ്. ചില കുറ്റികൾ ഇപ്പോഴും കട്ട് ചെയ്ത് തീർന്നിട്ടില്ല. അതായത് ഈ 110 നില വരെയുള്ള ഈ കെട്ടിടത്തെ ഉയർത്തി നിർത്തിയിരുന്നത് കോൺക്രീറ്റിൻ്റെ തൂണുകളിലായിരുന്നില്ല, ഉരുക്കിൻ്റെ തൂണുകളായിരുന്നു. മനസ്സിലായില്ല, കോൺക്രീറ്റിനേക്കാൾ ശക്തി തീർച്ചയായിട്ടും ഉരുക്കിനുണ്ടല്ലോ. ഈ ഉരുക്കിൻ്റെ തൂണുകൾ ഇങ്ങനെ മുകളിൽ വരെ നിന്ന് പല നിരവധി തൂണുകൾ, അത് രണ്ട് ലെയർ പ്രൊട്ടക്ഷനാണ് തൂണുകളുടെ. ഓരോ നിലയും എത്തുന്നിടത്ത് വീണ്ടും ഉരുക്കിൻ്റെ ഗഡറുകൾ കൊണ്ട് ഉരുക്കുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഫ്ലോറുകൾ മാത്രമാണ് കോൺക്രീറ്റ് കൊണ്ട് തിരിച്ചിരുന്നുണ്ടായിരുന്നത്. ഭിത്തികളൊക്കെ പല പാർട്ടീഷൻ മെറ്റീരിയലുകൾ കൊണ്ടുമാണ്, അല്ലാതെ ചുടുകട്ടയും ഹോളോബ്രിക്സോ സിമെൻറ്റ് കട്ടയോ പോലുള്ള സാധനങ്ങൾ കൊണ്ടല്ല. അപ്പോൾ ഇതിനകത്തേക്കാണ് വിമാനം ഇട്ടിച്ച് കയറുന്നത്. അത് എത്രയോ വേഗത്തിൽ വരുന്ന, മണിക്കൂറിൽ 600ഓ 700ഓ 800ഓ കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു വസ്തുവിൻ്റെ ശക്തി എത്രയായിരിക്കും എന്ന് ചിന്തിക്കുക. അത് വന്ന് ഈ കെട്ടിടത്തിനകത്തേക്ക് ഇടിച്ച് കയറുന്നു. നിമിഷങ്ങളുടെ, ഒരു സെക്കൻഡിൻ്റെ 1000-ൽ 1 സമയം കൊണ്ടൊക്കെയാണ് ഇതിനകത്തേക്ക് വന്ന് ഇടിച്ചങ്ങ് കയറുന്നത്. ഈ ഇടിച്ച് കയറിയ ഉടനെ ഈ വിമാനത്തിനകത്ത് നിറയെ ഫ്യൂവലുണ്ടായിരുന്നു. നിറയെ ഫ്യൂവലുമായിട്ട്, കാരണം രാവിലെയാണ് ഈ സമയം, രാവിലെ 8 മണി കഴിഞ്ഞ സമയത്താണ്, ആദ്യത്തെ ഫ്ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഇവർ തട്ടിയെടുത്ത 4 വിമാനങ്ങളിലും നിറയെ ഫ്യൂവൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഈ ആക്രമണം പ്ലാൻ ചെയ്തത്. രാവിലെ ആകുമ്പോൾ വിമാനത്തിനകത്ത് ഫുൾ ടാങ്കാണ്. ഈ ഫുൾ ടാങ്ക് ഫ്യൂവലുമായിട്ട് വന്ന വിമാനം ഇടിച്ച് കയറിയതോടുകൂടി നിമിഷാർത്ഥങ്ങൾ കൊണ്ട് തീ അങ്ങോട്ട് ആളിക്കത്തുകയാണ്. വിമാന ഇന്ധനവും ത്തിൻ്റെ അങ്ങ് തീ അങ്ങോട്ട് ആളിക്കത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും ആളിക്കത്തി നിന്ന് കത്തുകയാണ്. ഏതാണ്ടൊരു 30-40 മിനിറ്റ് നിന്ന് കത്തുമ്പോഴേക്കും ഇടിച്ച് വിമാനം ചെന്ന് ഇടിച്ച് കയറുന്നത് ഏതാണ്ട് പകുതിക്ക് മേലെയുള്ള നിലകളിലാണ് രണ്ട് കെട്ടിടത്തിൻ്റെയും. ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഏതാണ്ട് 10ഓ 20ഓ നിലകളെ മാത്രം അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, മറ്റേത് കുറച്ചുകൂടെ താഴെയാണ്. അപ്പോൾ ഈ വിമാന ഇടയ്ക്ക് ഉള്ള നിലകളിൽ ഇടിച്ച് കയറി കത്തുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്രമായ ചൂടാണ്. ഈ ചൂടിൽ
ഒരു മണിക്കൂർ ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം കത്തിക്കഴിയുമ്പോഴേക്കും ഈ ഉരുക്ക് തൂണുകളും അതിൻ്റെ ഗർഡറുകളും ഉരുകാൻ തുടങ്ങി. ഉരുകിക്കഴിഞ്ഞ് പയ്യെ അത് വളഞ്ഞ് താഴേക്ക് ഇരിക്കാൻ തുടങ്ങുന്നു. അപ്പം മുകളിലേക്കുള്ള 10-20 നിലകൾ 20 നിലയുള്ള ഒരു കെട്ടിടം മനസ്സ് സങ്കല്പിക്കും, ഇത്രയും ഹ്യൂജായി 20 നിലയുള്ള കെട്ടിടം. ആ 20 നില കെട്ടിടങ്ങളുടെ ഭാരം എത്രയായിരിക്കും? അത്രയും ഭാരമുള്ള 20 നില കെട്ടിടങ്ങളെല്ലാം കൂടെ കൂടി അതിൻ്റെ താഴെ തീ കത്തി ഉരുകിപ്പോയ തൂണുകളിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. അത് താഴേക്ക് ഇടിച്ച് ഇരിക്കുന്നു, അത് തന്നെ തൊട്ട് താഴെയുള്ള നിലയെ തകർക്കുന്നു, ആ തകർന്നെല്ലാം കൂടെ കൂടി അതിന് തൊട്ട് താഴെയുള്ള തകർക്കുന്നു. ഇങ്ങനെ താഴോട്ട് താഴോട്ടുള്ള ഓരോ നിലയും തകർത്ത് മുകളിലുള്ള ആ 10-20 നില കെട്ടിടങ്ങളുടെ ഭാരവും അതിൻ്റെ ഉരുക്കും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ നിർമ്മാണ വസ്തുക്കളും എല്ലാം കൂടി ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് താഴേക്ക് ഇരിക്കുകയാണ്. അങ്ങനെയാണ് കെട്ടിടം തകർന്നു വീഴുന്നത്. അപ്പോൾ ആദ്യം തകർന്നു വീണത് രണ്ടാമത് ഇടിച്ച കെട്ടിടം. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ കുറേയും കൂടെ താഴെയാണ് വിമാനം ഇടിച്ചത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തീ പിടിച്ചതിൻ്റെ മുകളിലേക്ക് കൂടുതൽ നിലകളുണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ ഭാരമുണ്ടായിരുന്നു മുകളിൽ, അത് പെട്ടെന്ന് താഴേക്കിരുന്നു. എന്നാൽ ആദ്യം ഇടിച്ച വിമാനത്തിൻ്റെ കുറച്ചുകൂടെ മുകളിലിടിച്ചത് കൊണ്ട് സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് നിലകളുടെ എണ്ണം 10-15 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇരിക്കാൻ ഇടിഞ്ഞ് താഴേക്ക് ഇരിക്കാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ രണ്ട് സമയത്തായിട്ട് ഇടിഞ്ഞ് താഴേക്ക് വീണത്. അങ്ങനെ വന്ന് വീണ ഇതിനകത്ത് മുഴുവൻ ഈ തീ പിടിച്ചതിന് മുകളിലേക്കുള്ള ഭാഗം മുഴുവനുള്ള മനുഷ്യർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ആ മനുഷ്യർ രാവിലെ ജോലിക്ക് കയറി അവരുടെ ഓഫീസുകളിൽ ജോലി ആരംഭിച്ച് കഴിഞ്ഞ സമയത്താണ് ഇടിക്കുന്നത്. ഈ ആദ്യത്തെ വിമാനം ഒരു ഘട്ടത്തിൽ വന്ന് ഇടിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ആ ഇടിച്ചതിന് താഴെയുള്ള സ്ഥലത്തെ മുറികളിലെയും നിലകളിലെയും ആളുകളൊക്കെ പയ്യെ രക്ഷപ്പെട്ടു പോയി. ലിഫ്റ്റുകളെല്ലാം പ്രവർത്തനം നിന്നെങ്കിലും എമർജൻസി സ്റ്റെയർ വഴിയിലൂടെയൊക്കെ ഇറങ്ങി ബഹുഭൂരിപക്ഷം പേർക്കും രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് രക്ഷപ്പെടാൻ സമയം കിട്ടി. എന്നാൽ വിമാനം ചെന്ന് ഇടിച്ചതിന് മുകളിലുള്ള 10-15-20 നിലകളിലുണ്ടായിരുന്ന ആളുകൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതായി. അടിയിൽ നിന്ന് ഇങ്ങനെ വലിയൊരു വറചട്ടിയിൽ കിടക്കുന്നത് പോലെ അടിയിൽ നിന്ന് ഈ പറഞ്ഞ വിമാന ഇന്ധനം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. അവിടെ മനുഷ്യൻ മരണം ഉറപ്പാക്കിക്കൊണ്ട് എന്താ ചെയ്തെന്നറിയാവോ? ജാലകങ്ങൾ തുറന്ന് ഈ 110-100 നിലകളിൽ നിന്ന് താഴേക്ക് ചാടി. ഇത് താഴെ നിന്ന് കണ്ടു നിന്ന 100 കണക്കിന് മനുഷ്യരെ, സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. അടിയിൽ നിന്ന് നിൽക്കാൻ വയ്യാതെ അടിയിൽ നിന്ന് വറചട്ടിയിൽ നിന്ന് പോലെ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാവങ്ങൾ താഴെ വീണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയുണ്ടെന്നൊരു 110-100, 95, 90 നിലകളിൽ നിന്നൊക്കെ ഇങ്ങനെ ആളുകൾ ഓരോ മിനിറ്റിലും ഇങ്ങനെ താഴേക്ക് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ആ ദിവസം രാവിലെ മനുഷ്യൻ കാണുന്നത്. അവർ വന്ന് ഈ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ മുന്നിലെ കല്ല് വിരിച്ച ആ കൂറ്റൻ മൈതാനത്ത് വന്ന് വീണ് ചേതറി തെറിച്ചു പോയി. അത്തരത്തിൽ താഴേക്ക് വന്ന് വീണ പല മനുഷ്യരും താഴെക്കൂടെ ഈ ദുരന്ത സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടോടുന്നവരുടെ മുകളിലേക്ക് വന്ന് വീണിട്ടുണ്ട്. ഒന്നും രണ്ടും അല്ല, 100-200, 300-400 ആളുകൾ ഇത്തരത്തിൽ ഈ ആകാശത്തു നിന്ന് പറന്ന് വന്ന് നിലത്ത് വീണ് മരിച്ചു പോയിട്ടുണ്ട്. ഇത് കണ്ടു നിന്ന 1000 കണക്കിന് ആളുകളുണ്ട്. പക്ഷേ അവരെത്ര പേരെ നിന്നത്തെ എണ്ണപ്പെടുത്താനോ എണ്ണെടുക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അത്ര ഭീകരമായൊരവസ്ഥയായിരുന്നു അവിടെ. ആദ്യത്തെ കെട്ടിടം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ കെട്ടിടത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒരറിയിപ്പ് തന്നു, രണ്ടാമത്തെ കെട്ടിടത്തിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പയ്യെ ശാന്തരായിട്ടിരിക്കൂ. അങ്ങനെ ശാന്തരായിരുന്നവരുടെ ആ രണ്ടാമത്തെ കെട്ടിടത്തിലേക്കാണ് ഏതാനും മിനിറ്റുകൾക്കകം അടുത്ത വിമാനം ഇടിച്ചു കയറുന്നത്. അതതിനേക്കാ പ്രശ്നത്തിലേക്കായി. ആ വിമാനത്തിന് കുറച്ചുകൂടെ താഴെ ഇടിച്ചു എന്നുള്ളതുകൊണ്ട് മുകളിൽ കൂടുതൽ നിലകളിൽ ആളുകൾ കുടുങ്ങിപ്പോയി. അത് ഈ രക്ഷപ്പെടുത്തുന്നതിന് എന്തെങ്കിലും ശ്രമം നടത്താനായിട്ട് ഫയർ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും NYPD ഫയർ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ രക്ഷാപ്രവർത്തനം നടത്താൻ ആരംഭിക്കുന്ന സമയത്താണ് ആദ്യത്തെ കെട്ടിടം, രണ്ടാമത്തെ കെട്ടിടം, രണ്ടാമത് വിമാനം ഇടിച്ച കെട്ടിടം ഇടിഞ്ഞ് പറഞ്ഞ് താഴേക്ക് വന്ന് വീഴുന്നത്. അതോടെ അതിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നവരും അതിൽ അവശേഷിച്ചിരുന്നവരും അതിൻ്റെ മുകളിൽ നിലകളിലുണ്ടായിരുന്നവരും എല്ലാം ഈ ഉരുക്ക് ചട്ടക്കൂടിനുള്ളിൽ ഉരുകി ദ്രവിച്ച അതിൻ്റെ നിർമ്മാണ വസ്തുക്കളും കോൺക്രീറ്റും എല്ലാം ചേർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് ഈ 110 നിലകളുടെയും അവശിഷ്ടങ്ങളും ഒന്നായി ചേർന്ന് ഭൂമിയിലേക്ക് പതിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ആദ്യത്തെ വിമാനം ഇടിച്ച കെട്ടിടവും തകർന്നു വീഴുന്നു. ഇത് രണ്ടും തകർന്ന് താഴെ വീഴുന്നതോടുകൂടി മനുഷ്യർക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത പോലെ ഭീകരമായ പൊടിപടലങ്ങളും പുകയും ഉയർന്ന് ഈ 10-4000 ആളുകളുടെ അവശിഷ്ടങ്ങളുമായി ആ കെട്ടിടം അവിടെ വീഴുകയാണ്. ലോകം ഞെട്ടിത്തരിച്ചു നിന്ന് എന്ത് സംഭവിക്കുമെന്നറിയാതെ ന്യൂയോർക്കും അമേരിക്കയും ലോകവും തരിച്ചു നിന്ന നിമിഷങ്ങൾ. അതിൻ്റെ മിനിറ്റ് ബൈ മിനിറ്റായ കഥകളിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കടുത്ത എപ്പിസോഡ് പോവാം. സംഭവ ബഹുലമായ 100 വർഷങ്ങളുടെ ക്രമാനുഗതമായ ദൃശ്യാവിഷ്കാരം 2 പെൻഡ്രൈവുകളിൽ
സമഗ്ര ഗവേഷണത്തിലൂടെ തയ്യാറാക്കിയ വിവരണം. അത്യപൂർവമായ ദൃശ്യങ്ങൾ. ഓരോ വിദ്യാലയത്തിനും ഓരോ ചരിത്ര കുതികിക്കും അമൂല്യ സ്വത്താവുന്ന പെൻഡ്രൈവുകൾ. 20th century. ഉടൻ സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് TC എന്നീ രണ്ട് അക്ഷരങ്ങൾ SMS ചെയ്യുക.